ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്, ഒരു വറുത്തരച്ച ചിക്കൻ കറി. ഇത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. എപ്പോഴും ഒരേപോലെ കറി വെച്ച് ശരിയാകത്തില്ല കേട്ടോ, ഒന്ന് മാറ്റി പിടിച്ചോളൂ. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മസാല 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫ്രഷ് തൈര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ ഒരേ ബാക്കിയുള്ള ചിക്കനും കൂടെ ഇട്ട് നല്ലോണം മസാല പുരട്ടിയെടുക്കാം. ഓക്കെ, നമ്മുടെ ചിക്കനിൽ നമ്മൾ ആ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനി വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ പാനിലൊന്നും ചൂടായിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ ഒഴിവൊന്നായി ഇട്ടു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു വശം കുക്കായിട്ടുണ്ട്, പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി മറിച്ചിട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇട്ട ചിക്കൻ ഇവിടെ ഫുള്ളും കുക്കായി പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയിരിക്കുന്ന ചിക്കനും കൂടെ വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മളൊരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലെ ഫുൾ തേങ്ങ. അതുകൂടാതെ നമ്മൾ വറുക്കുമ്പോഴത്തേക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള മസാലകൾ എന്ന് വെച്ചാൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ മസാലസ് ആണ്, അതായത് പൊടിക്കാത്ത ജീരകവും കറുവപ്പട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്ക അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കിയ മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നമ്മുടെ തേങ്ങാപ്പുരം വറുക്കാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒരേ മസാല ആഡ് ചെയ്യാം. നമുക്ക് മഞ്ഞൾപ്പൊടി, അതിൻ്റെടക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മൾ മല്ലിപ്പൊടി, അടുത്തത് മുളക് പൊടി. ഓക്കെ, അത് നല്ലോണം ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ മസാല ഇട്ടുകൊണ്ട് തന്നെ ഓഫ് ചെയ്യുക ചെയ്തത്. ഇനി ഇത് ചിലർന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം. ആ വറുത്ത് വെച്ച് നമുക്കിനി അരച്ചെടുക്കാം. ഇത് ചെറു ചൂടോട് കൂടി തന്നെ അരക്കണം, അതായത് നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അരച്ചിട്ട് വരാം. നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മസാല ഇട്ടുകൊണ്ട് ഒരു അല്പം വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് അരക്കാൻ. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്.
നമ്മളിതിൻ്റെ ചിക്കന് വേണ്ടിയുള്ള ഗ്രേവിക്കുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. നടുവെ കീറി വെച്ചിരിക്കുന്നത് കറിവേപ്പില, അതുപോലെ ഉപ്പ്, ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഒരു ഫുള്ള് വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു മൂന്ന് സവാള നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് നീളനെ കീറിയത്, അതുപോലെ തന്നെ നമ്മുടെ സവാള, ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മുടെ സവാള നല്ലോണം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഒരു രണ്ട് തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും സവാളയും നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പ് സവാള വാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്പം ഇട്ടത്. അപ്പോൾ ആവശ്യമാണോ നോക്കിയിട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ നല്ല കുറുകനെയാണ് ഗ്രേവി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അധികം നമുക്ക് വറ്റിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കുക്ക്ഡ് ആണല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വറുത്തരച്ച ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റെസിപ്പി തന്നെയാണ്. പലഹാരങ്ങളുടെ കൂടെയും ചപ്പാത്തി അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ്റെ കൂടെ നെയ്ച്ചോറാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.